കേരളത്തിലെ മികച്ച സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ പുത്തൻ ആശയങ്ങളും മികവും പങ്കുവയ്ക്കുന്ന ഹരിത വിദ്യാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൂളിൽ സ്ഥാപിച്ച സോളാർ പാനലിലൂടെ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കെ എസ് ഇ ബിക്ക് കൈമാറിയ വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് ഇന്ന് ആദ്യമായി പരിചയപ്പെടാൻ പോകുന്നത്. വിദ്യയുടെ സഹായത്തോടെ പഠനം പിന്തുടരുമ്പോഴും പ്രകൃതി പാഠങ്ങൾ കുട്ടികൾക്ക് പകരാൻ വട്ടേനാട് സ്കൂൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തൊണ്ണൂറ്റി നാല് മുതൽ അവിടെ ഒരു കളിക്കൂട്ടം എന്നുള്ള പേരിലൊരു തിയേറ്റർ ഗ്രൂപ്പുണ്ട്. അത് യൂത്ത് ഫെസ്റ്റിവലുകളിൽ മത്സരിക്കാറുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഈ എസ് എൽ സി പരീക്ഷയൊക്കെ അടുത്ത് ആ കുട്ടികൾക്ക് കോച്ചിങ് ചെയ്യുമ്പോൾ തിയേറ്റർ രീതികൾ ഉപയോഗിക്കാറുണ്ട്. പാലക്കാട് ജില്ലയിലെ ഡോക്ടർ വാസ്തവ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലെ ഡൈറ്റിൻ്റെ നേതൃത്വത്തിലെ ക്ലാസ് റൂം തിയേറ്റർ എന്ന് പറയുന്നൊരു പരിപാടി തുടങ്ങി വെച്ചു. പിന്നെ മാഷ് അവിടുന്ന് ട്രാൻസ്ഫറായോട് കൂടിയിട്ട് ആ പരിപാടി നിർത്തിയതാണ്. പക്ഷെ അതിലെ ട്രെയിനിങ് കിട്ടിയ രണ്ട് അധ്യാപകർ ഞങ്ങളുടെ സ്കൂളിലുണ്ട്, അനൂപ്ലാലും ഉഷയും. അവരെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഈ നാടക ട്രൂപ്പിലുള്ള കുട്ടികളെയും അതല്ലെങ്കിൽ ആ കുട്ടികളെയും വെച്ചിട്ടും ഈ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പിന്നെ അത് മാത്രമല്ല, യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന നാടകം പോലും അത് യൂത്ത് ഫെസ്റ്റിവൽ മാത്രം അവതരിപ്പിക്കുകയല്ല ഞങ്ങൾ ചെയ്യാറ്. അത് പുറത്ത് ചില തിയേറ്റർ ഫെസ്റ്റുകളിൽ, അതുപോലെ തന്നെ നാട്ടിലെ ചില സാംസ്കാരിക പരിപാടികളിലൊക്കെ ഞങ്ങൾ നാടകം അവതരിപ്പിക്കാറ്. നല്ല കാര്യമാണ്, കുട്ടികളെ നല്ല കഴിവുള്ള കുട്ടികളാണ് എന്ന് തോന്നി കണ്ടിട്ട്. പിന്നെ പഠനവുമായി ബന്ധപ്പെട്ടും നാടകം ഉപയോഗിക്കാം, പല സ്കൂളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്, അത് ശ്രമിക്കണം കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു മാഗസിൻ എന്നങ്ങനെ എഴുതിയിരിക്കുന്നു ഇവിടെ, എന്താ അങ്ങനെ ഓരോ കുട്ടിക്കും ഒരു മാഗസിൻ, അത് ഓരോ കുട്ടിയും ഒരു മാഗസിൻ ഉണ്ടാക്കുമോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ പാഠത്തിലും ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ തരും. എന്നിട്ട് ഞങ്ങൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനെ പറ്റിയ അഭിപ്രായങ്ങളോ എന്ത് വേണമെങ്കിലും എഴുതാം. എന്നിട്ട് ഞങ്ങളത് ടീച്ചേഴ്സിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളത് ഞങ്ങളുടേതായിട്ടൊരു ഫയലിൽ വെക്കും. ഇത് കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ ഈ വർഷാവസാനം ഞങ്ങൾക്ക് ഒരു മാഗസീൻ ഉണ്ടാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ വിശേഷങ്ങളാണ് അടുത്തതായി. അറിവുകൾ പകർന്നു കിട്ടിയ ഇവിടുത്തെ കുട്ടികൾ തങ്ങളുടെ വിദ്യാലയത്തിലും അത് പിന്തുടരുന്നു.
മോന് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം? ഏറ്റവും നന്നായിട്ട് കൃഷി എന്ന് പറയും. കാരണം ഞങ്ങൾ ഈ കാട്ടിനുള്ളിൽ നിൽക്കുന്ന കുട്ടികളാണ്. കൃഷിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കുട്ടികളാണ് ഞങ്ങൾ. അപ്പോൾ സ്കൂളിൽ വന്ന് പാഠപുസ്തകത്തിൽ ഈ കൃഷിയെ കുറിച്ച് പഠിപ്പിക്കും. അപ്പം കൃഷി നന്നായിട്ട് ചെയ്യാൻ അറിയാം അല്ലേ? പഠിച്ചു. ആ നല്ലത് വിഷ്ണു. അപ്പോൾ നിങ്ങൾ ഈ കൃഷിയുണ്ട്, നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളെ എന്താണ്, പാവയ്ക്ക പന്തൽ അല്ലേ, കൈപ്പക്ക. കൈപ്പക്ക എന്നാ പറയുക, നിങ്ങൾ എന്താ പറയുക തന്നെ നിങ്ങളെ ഭാഷയിൽ? കൈപ്പക്ക തന്നെ പറയും നിങ്ങൾ അല്ലേ. പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് കാട്ടില്ലേ? കിഴങ്ങുകളുണ്ട്, കിഴങ്ങ്. ആ നൂറാം കിഴങ്ങ് കഴിക്കാറുണ്ട്? നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പോഴും കിട്ടുന്നുണ്ടോ നന്നായിട്ട്? അതോ പണ്ടത്തേലും കുറഞ്ഞു പോയോ? ഇപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല. ആ ഇപ്പോഴും എടുക്കുന്നുണ്ട് അല്ലേ? ആ അത് കഴിക്കണം, ഉഗ്രം സാധനമാണ് അല്ലേ, കഴിച്ചവർക്ക് അറിയുള്ളൂ അതിൻ്റെ വില. സാർ കഴിച്ചിട്ടുണ്ട്? ഞാൻ കഴിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടെ വന്ന് നമുക്ക് തന്നാൽ അതൊക്കെ തരുമ്പോൾ അത് കഴിക്കും നമ്മൾ ആ ഭക്ഷണമൊക്കെ. പേരറിയോ? ഏതാ കഴിച്ച പേരറിയോ? എന്താണെന്ന് കഴിച്ച ഏത് പേരാന്നോ? ഈ നൂറാം കിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് തന്നാണ്. അത് കുറേ വിധത്തിലുണ്ട്? അത് കുറേ വിധത്തിലുണ്ട്, അഞ്ചാറ് വിധത്തിലുണ്ട്. അതിൽ ഓരോന്നിനും പേരുണ്ട് എന്ന് എനിക്കറിയാം. അതിനെല്ലാത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല, ചെറുതൊക്കെ പറയും. ഒന്നൊക്കെ നൂറ്, ഒന്ന് നൂറ്. അതാണ് വെണ്ണി. ഏതാ വെണ്ണി? ആ വെണ്ണി. കവിലൻ? കവിലൻ. ധാരാളം രോമം പോലെയുള്ള ഒന്നുണ്ടല്ലോ, അതെ നാറ. അതാണ് നാറ. ആ മനസ്സിലായി. പിന്നെ പിന്നെ അവിടുത്തെ തേന്. തേൻ എന്തായാലും അറിയാം, ധാരാളം കിട്ടും. നെല്ലിക്ക. ധാരാളം. പിന്നെ ഏതാണ് നോപ്പൻ? നോപ്പൻ എന്താന്നുള്ളത് പിടിയിട്ടില്ല എനിക്ക്. കിഴങ്ങ്. നോപ്പൻ വേറെ കിഴങ്ങ്. പിന്നെ എനിക്കറിയേണ്ടത് എങ്ങനെയാണെങ്കിൽ, ഇത് നിങ്ങൾ പറഞ്ഞത് കിഴങ്ങ് വർഗ്ഗമാണ്. ഇതല്ലാതെ പഴം കഴിക്കാൻ പറ്റുന്ന കുറച്ച് മരങ്ങളുണ്ട് കാട്ടിൽ. കുറേ നടന്ന് ക്ഷണിക്കുമ്പോൾ നമ്മൾ പല പഴവും പറിച്ച് കഴിക്കും. തടസ്സ്? തടസ്സ് വലിയ മരമല്ലേ? വലിയ മരമാണ്, പക്ഷേ ചെറിയ പക്ഷേ പഴം. പിന്നെ തടസ്സ്. പിന്നെ ഗോഞ്ചികായ്. ഗോഞ്ചികായ്. പിന്നെ ആ ചുവന്ന നിറമുള്ള ചളിരി എന്ന് പറയുന്ന, അതിന് നിങ്ങൾ എന്താ പറയണേ? വേറൊരു പഴത്തിന്റെ പേര് പറഞ്ഞു. അത് വലിയ മരമാണോ മോളെ? അവരുടെ പേരാണ് കാട്ടു ഞാവൽപ്പഴാണ് അല്ലേ? ഞാവലാണ്. അത് മനസ്സിലായി. ഈ അതെന്താണ് സംഭവം? അത്തിപ്പഴം. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ കഴിക്കുക? ഇപ്പൊ ഈ പറഞ്ഞ കിഴങ്ങുകൾ എനിക്ക് മനസ്സിലായി, ഏഴെട്ട് തരം കിഴങ്ങ്, കുറച്ച് പഴം. അതല്ലാതെ തേൻ ഏറ്റവും പ്രധാനപ്പെട്ട തേന് തന്നെയാണ്. എത്ര തരം തേനാണ് അവിടുന്ന് കിട്ടുന്നത്? അതാ എനിക്കൊന്ന് അറിയേണ്ടത്. ഒന്ന് കൂടെ തരൂല്ലേ വലിയ തേൻ? അത് മോനാ, ആരാ പറയാതെ? മോൻ തേനെടുക്കാൻ പോയിട്ടുണ്ടോ? അപ്പൊ പോയിട്ടുണ്ട്, പക്ഷേ രണ്ട് കൊല്ലായിട്ട് ഞാൻ പോകണില്ല. കുട്ടികാലത്തേക്ക് പോയിട്ടുണ്ട്. എത്ര തരം തേനെടുക്കും നിങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ട്? ഈ വലിയ മരത്തിലുള്ള വലിയ തേനുണ്ട്, അത് വലിയ തേന്. അത് വലിയ തേന്, വൻ തേന്. പിന്നെ ഈ പുറ്റിന്റെ ഉള്ളിൽ അകത്തുള്ള അത് തൊടും തേന്. തൊടും തേന്. പിന്നെ ഈ മുളേന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. മുളേന്റെ ഉള്ളിൽ ഇടത്തരം ഒരു തേനാണ്. ചെറുതേന്. പിന്നെ ആ ചെറുതേന്. അങ്ങനെ മൂന്ന് തരം തേന്. അത് വേറെ വേറെ തന്നെയാണ്. ഇത് നമ്മൾ കഴിക്കാനല്ലേ ഉപയോഗിക്കുക? അവിടെ പൊതുവേ കഴിക്കാൻ ഉപയോഗിക്കും. അത് കുറേ കാലം നിൽക്കും. അതെങ്ങനെ സൂക്ഷിച്ച് വെക്കുക? ഇത്രയും കാലം മഴയൊക്കെ വരുമ്പോൾ നല്ല മഴയല്ലേ അകത്ത് പെയ്യുന്നത്? അപ്പം എങ്ങനെ അത് സൂക്ഷിക്കാൻ? ഞങ്ങൾ സൂക്ഷിക്കുന്നില്ല, ഞങ്ങൾ സൊസൈറ്റിയിൽ കൊടുക്കണം. എൻ്റെ കോളനിയിൽ സൊസൈറ്റിയിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുകയുള്ളൂ അല്ലേ? സൂക്ഷിച്ച് വെക്കാറില്ല? അവിടെ താളിച്ചോലൊക്കെ ഞാൻ പോയപ്പോൾ അവർ പുറത്തു കൊടുക്കുന്നില്ല, സൂക്ഷിച്ച് വെച്ചിട്ട് അവർ കഴിക്കുന്നത് കണ്ടു. അതുപോലെ അല്ല നിങ്ങളല്ലേ? പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും ഇവിടെ ആദ്യമായിട്ട് വരില്ല എല്ലാവരും? ആരെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടോ? നിലമ്പൂരിന് ഇപ്പുറത്ത് വന്നിട്ടില്ല. ആരാ പറയാതെ ആദ്യമായിട്ട് വരുന്ന ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇന്ന് മോൾക്ക് കൊടുക്കും, ഒരാളോട് ചോദിക്കാം. ഞാൻ എന്ത് തോന്നി എന്നിട്ട് വന്ന്? എനിക്കിഷ്ടം തോന്നി. ഇവിടുത്തെ ഹരിത വിദ്യാലയത്തിൻ്റെ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ സ്ഥലം എനിക്ക് ഇഷ്ടമായിട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഇത് അതിന് ടി വിയിൽ വരുമല്ലേ? ടി വിയിലൊക്കെ വരുമ്പോൾ കാണാൻ ഇഷ്ടാവൂലേ? ഇതൊക്കെ നോക്കുമല്ലേ. രാസയ്യാരോ രാജാ രാസയ്യാരോ രാജാ രാസയ്യാരോ രാജഹോ മാളേത്താം തേസുണ്ടാടോ രാജാ തേസുണ്ടാടോ രാജാ തേസുണ്ടാടോ രാജഹോ മാളേത്താം ഇമ്പിമുള്ളോ നാരങ്കിമുള്ളോ സൈസംബക നാരകിത്തെ ഇമ്പിമുള്ളോ നാരങ്കിമുള്ളോ സൈസംബക നാരകിത്തെ മുട്ടോടു കൊളുത്തോ തിരികിനോടു ലീല സൈസംബകനോട് ലലേ ലലേലേ മുട്ടോടു കൊളുത്തോ തിരികിനോടു ലീല സൈസ
സംഭഗനോട് ലല്ലേ 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 നന്നായി പാടി. നല്ല വോയിസാണ്, നല്ല വോയിസാണ് മോളുടെ. സൗദാമിനി ടീച്ചറും അധ്യാപകരും വളരെ നന്നായി പ്രവർത്തിക്കുന്നു, അഭിനന്ദനങ്ങൾ. എനിക്ക് കുഞ്ഞുങ്ങളോടൊന്ന് പറയാനുണ്ട്, എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നടന്ന മാറ്റങ്ങൾ അറിയുന്ന നല്ല കാര്യമാണ്. എങ്ങനെയൊക്കെ ലോകം മാറിയെന്ന് അതാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. ചരിത്രമായിട്ടും സയൻസായിട്ടും ഒക്കെ നമ്മൾ അതാ പഠിക്കുന്നത്, ലോകം എങ്ങനെയൊക്കെ മാറിയെന്ന്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതെല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, എന്താണെന്നറിയോ? വലിയൊരു സംസ്കാരത്തിൻ്റെ ജീവിത രീതിയുടെ പിന്മുറക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനും അറിയത്തില്ല. അതുകൊണ്ട് പുറം ലോകത്ത് നടക്കുന്നത് വലിയൊരു അറിവും നിങ്ങൾക്കറിയാവുന്ന ചെറിയൊരു അറിവുമായിട്ട് ഒരിക്കലും മനസ്സിൽ പോലും കൊണ്ടു നടക്കരുത്, കേട്ടല്ലോ. അറിവ് അറിവാണ്, നിങ്ങൾക്കറിയാവുന്ന അറിവ് അത് വലിയൊരു അറിവാണ്. അത് തേടിയിട്ട് ഇപ്പം എന്തുമാത്രം ലോകം മാറി, സാങ്കേതികവിദ്യ മാറിയിട്ടും ഇപ്പോഴും നിങ്ങളൊക്കെ ജീവിച്ച രീതിയോ നല്ല രീതി എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയില്ലേ, ഇല്ലേ? അപ്പം വലിയൊരു സംസ്കാരത്തിൻ്റെ പിന്മുറക്കാറാണ് എന്ന അഹങ്കാരത്തോടുകൂടി തന്നെ ലോകത്തെ അറിയുക, കേട്ടല്ലോ. എന്നിട്ട് വീട്ടിൽ പോകുമ്പം കൂടുതൽ സമയവും അപ്പനും അമ്മയോടും ഒക്കെ ഇരുന്ന് അവരോടൊക്കെ സംസാരിക്കുക. അവർക്കൊക്കെ എന്തൊക്കെ അറിയാവുന്ന ആ അറിവിനും വലിയ വിലയുണ്ട്. ഓരോ ദിവസവും പുതുമയുള്ള ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു പാഠത്തെ പറ്റി ഒരു പൊതു ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് പറയും. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് മാർട്ടിൻ ലൂതർ കിംഗ് നടത്തിയ മുഴുവൻ പ്രസംഗവും അതിനെ പറ്റി എന്ത് പൊതു ചർച്ച നടത്തി മോളെ? മുഴുവൻ പ്രസംഗമല്ല, ആ പ്രസംഗത്തിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അമേരിക്കയെ കുറിച്ചുള്ള ആദർശങ്ങളാണ്, അദ്ദേഹത്തിന്റെ മോഹങ്ങളാണ്. അപ്പൊ അതിനെ പറ്റി അതിന് ആ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഇന്നത്തെ ആനുകാലിക ജീവിതത്തിലുള്ള ആ സ്വപ്നത്തിന്റെ പശ്ചാത്തലം എന്താന്ന് ചർച്ച ചെയ്തു. നീഗ്രോകൾ അവിടെ വെളുത്തവർഗക്കാരിൽ നിന്ന് അടിമത്തം. അപ്പൊ നീഗ്രോകൾ ഇപ്പോൾ പറയാവോ മോളെ? ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ പാടില്ലാത്തത്? നമ്മൾ സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുണ്ട്. തുല്യ അവകാശമുള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കരുത്. ആ പിന്നെന്താണ് ആ വിഷയത്തെ സംബന്ധിച്ച് നടത്തിയ ചർച്ച? അദ്ദേഹത്തിന്റെ മോഹങ്ങൾക്ക് ഇന്നത്തെ കേരളത്തിന്റെ സമൂഹത്തിലുള്ള പ്രസക്തി. എന്താണ് മോളെ പ്രസക്തി ആ പ്രസംഗത്തിന്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിക്കും ജാതി വിവേചനത്തെ കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർഗ വിവേചനം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കേരള സമൂഹത്തിൽ എന്ന് പറയുന്നത് പണ്ട് ജന്മി സമ്പ്രദായമൊക്കെ കൂടുതലുണ്ടായിരുന്നു. അതിനൊക്കെ ധാരാളം നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തന ഫലമായാണ് അതെല്ലാം നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു നവോത്ഥാന നായകന്റെ പേര് പറയൂ. ശ്രീനാരായണ ഗുരു.
ശരി, ഇപ്പോഴെന്താണ് മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ ആ പ്രസംഗത്തിന്റെ പ്രസക്തി? ഇന്നും ചില മേഖലകളിൽ ഇന്നും നമ്മുടെ മനുഷ്യർ വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ സമ്പത്തില്, ചില ജാതിയില്, ഭാഷയില്, വേഷത്തില്, അത്തരത്തില് കുറെ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ സമൂഹം മാറാനുണ്ട്. ഒക്കെ സാധാരണഗതിയിൽ ധാരാളം പേര് കുട്ടികളും അല്ലാത്തവരും സൈക്കിൾ പോകുന്നതാണ്. ഇന്നും കേരളത്തിലെ റോഡ് സൈഡിൽ സൈക്കിൾ റിപ്പയർ കടകൾ, അതിൻ്റെ ചക്രം അതല്ലെങ്കിൽ ടയർ ഒക്കെ കാണുന്നതെന്ന് ആ ഒരു പ്രദേശത്തേ ഉള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു സൈക്കിൾ റിപ്പയർ കട നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എന്താ ഇവിടെ ഇല്ലാത്തത്? എന്താ അവിടെ മാത്രം ഉള്ളത്? ഞങ്ങളുടെ ആലപ്പുഴ കൂടുതൽ നിരപ്പായ പ്രദേശമാണ്. നിരപ്പായ പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ധാരാളം മലകളൊക്കെ ഉള്ളതിനാൽ കൂടുതലും സൈക്കിൾ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് ഈ നിരപ്പായ പ്രദേശം. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇപ്പോഴും സൈക്കിളുകൾ ആൾക്കാർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ട്രാഫിക് സംവിധാനത്തിലെ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ ട്രാഫിക് സംവിധാനത്തിലെ സൈക്കിളുകാരനെ കൂടി മാനിക്കുന്ന ഏതു തരം മാറ്റമാണ് അവിടെ വേണ്ടത്? റോഡ് കുറച്ചും കൂടി വൈഡാണെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങൾ പോയി കഴിഞ്ഞാലും സൈക്കിളിന് പോകാനുള്ള സ്പേസ് കുറച്ചും കൂടെ കിട്ടും. സ്പേസ് പ്രത്യേകം വേണ്ടേ? ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ട്രാക്ക് വേറെയാണ്, അതിനകത്ത് മറ്റു വാഹനങ്ങൾക്ക് വരാനേ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ തരത്തിലുള്ള സൈക്കിൾ ട്രാക്കുകൾ വേണ്ടത് എവിടെയാണ്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വേണ്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് അല്ലേ? സ്കൂളിൽ എത്ര സൈക്കിൾ കാണും? 800 കുട്ടികളെ സൈക്കിളായിരിക്കും. അതിന്റെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം എന്തായിരിക്കാം? അത് വേറെ ആൾ പറഞ്ഞുതരും. സൈക്കിളിലൂടെ വരുമ്പോൾ നമുക്ക് നമ്മളൊരിക്കലും നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അത് മാത്രമല്ല നമുക്ക് രാവിലെ സൈക്കിളെ പറ്റി വരുന്നത് നമുക്കൊരു വ്യായാമമായിട്ടും എടുക്കാൻ സാധിക്കും. കൂടുതൽ ഒന്നിനും സ്പോർട്സിനും ഒന്നും പോവാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് അത് രാവിലത്തെ ഒരു വ്യായാമമായിരിക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഐ ടി വിദ്യാഭ്യാസത്തിൽ സവിശേഷമായ സ്ഥാനം ദേശീയ അന്തർദേശീയ തലത്തിൽ ഐ ടി എഡ് സ്കൂൾ പ്രോജക്റ്റിനുണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനായി ഐ ടി എഡ് സ്കൂൾ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് എന്ന പേരിൽ സർക്കാർ കമ്പനിയാക്കി മാറ്റി. 8 മുതൽ 12 വരെ ക്ലാസുകളിലെ 4775 സ്കൂളുകളിലായി 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുന്നതാണ് നിലവിൽ കൈറ്റിന്റെ പ്രധാന പ്രവർത്തനം. അധ്യാപകർക്ക് വിഷയാധിഷ്ഠിത ഐ ടി പരിശീലനം നൽകൽ, പാഠഭാഗങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫലപ്രദമായി വിനിമയം നടത്തൽ, സമഗ്ര വിഭവ പോർട്ടൽ, കളിപ്പെട്ടി, ഇ അറ്റ് വിദ്യ തുടങ്ങിയവ കൈറ്റിന്റെ പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി കൈറ്റിന്റെ മേൽനോട്ടത്തിൽ മുഴുവൻ സ്കൂളുകൾക്കും അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകിവരുന്നു. 15,000 സ്കൂളുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സ്കൂൾ വിക്കി, സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെന്റ് പോർട്ടൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ ഇ ഗവേണൻസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും കൈറ്റിന്റെ സംഭാവനകളാണ്. 100,000 കുട്ടികളെ അണിചേർത്ത് അനിമേഷൻ, ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ, സൈബർ സുരക്ഷ, മലയാളം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകൾ എല്ലാ ഹൈസ്കൂളുകളിലും രൂപീകൃതമാവുകയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലായ കൈറ്റ് വിക്ടേഴ്സ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വിഭവ വിജ്ഞാന കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നിരവധി അക്കാഡമിക് പരിപാടികൾ മുതൽ ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ വരെ കൈറ്റ് വിക്ടേഴ്സിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും കൈറ്റിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഐ ടി പ്രവർത്തനങ്ങൾക്കൊപ്പം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കൈറ്റിന് കീഴിൽ പ്രത്യേക ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ നിലവിൽ വന്നു. കൈറ്റ് പറക്കുകയാണ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക്. തങ്ങളുടെ അറിവ് നാട്ടുകാർക്കായി പ്രയോജനപ്പെടുത്തുന്ന വയനാട് ജില്ലയിലെ മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പരിചയപ്പെടാം.
പലയിടങ്ങളിലെ വന്യമൃഗശല്യം ഒഴിവാക്കാനായി വിദ്യാർത്ഥികൾ നടത്തിയ കണ്ടുപിടുത്തം വയനാട്ടിൽ ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. വായിക്കുന്ന, ചരിത്രമറിയുന്ന, നാടിനെ അറിയുന്ന കുട്ടികളാണ് മൂലങ്കാവ് സ്കൂൾ ഹരിതവിദ്യാലയത്തിന് പരിചയപ്പെടുത്തിയത്. സംസ്ഥാന തലത്തിൽ മാതൃയാക്കാനുള്ള ചില സംരംഭങ്ങൾക്ക് ഞങ്ങൾ തുടക്കമിട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഈ അഡൽറ്റ് ടിങ്കറിംഗ് ലാബ് ലഭിച്ച വിദ്യാലയമായതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ പരിശീലനത്തിൽ മൂലങ്കാവ് സ്കൂളിനെ ക്ഷണിക്കുകയും അത് അവതരിപ്പിക്കുകയും സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾ അതിന് അപേക്ഷ കൊടുക്കുകയും ഇന്ന് 170 വിദ്യാലയങ്ങൾ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രചോദനവും അതിലേക്ക് ആവശ്യമായ ഗൈഡൻസും നൽകുന്നത് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഇന്ന് മൂലങ്കാവ് ഗവൺമെൻറ് ഹൈസ്കൂളാണ്. കൂടാതെ അവിടെ ലഭ്യമാകുന്ന ആശയങ്ങൾ കർഷകർക്കും സമൂഹത്തിനും മറ്റ് വിദ്യാലയങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ അതിൻ്റെ പുതിയ സംരംഭങ്ങൾക്കും വിദ്യാലയം തുടക്കമിട്ടിരിക്കുകയാണ്. വിദ്യാലയത്തിന് വേണ്ടത്തൊരു കളിസ്ഥലമില്ലാത്തൊരു പരിമിതി ഉണ്ടായിരുന്നു. അത് PT ഏറ്റെടുക്കുകയും 1 ഏക്കറോളം കളിസ്ഥലം വാങ്ങുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹൈദ്രോ സാറിൻ്റെ വാക്കുകളിലെ അഭിമാനവും സന്തോഷവും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. കുട്ടികൾക്ക് കളിസ്ഥലം ഉണ്ടാക്കി കൊടുത്ത് PTAക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഞങ്ങളുടെ എപ്പോഴത്തെ ഒരു ഇതാണ്, എന്തെല്ലാം സ്കൂളിൽ നടന്നാലും കുഞ്ഞുങ്ങൾ കളിക്കണം. ഈ പ്രായത്തിൽ കളിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വളരെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന ഒരു അവകാശമാണ്. പക്ഷെ അതിലൊക്കെ കൂടുതലായിട്ട് ഞങ്ങളെപ്പോലുള്ളത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഈ പ്രായത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കളിച്ചില്ലെങ്കിൽ അതൊരു ഒരു ശീലമാവില്ല, ഒരു ഹാബിറ്റ് വരില്ല, ശരീരത്തിലെ ക്ഷമതയ്ക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. പിന്നെ പ്രായമാകുമ്പോഴും അങ്ങനെ പിന്നെ നടക്കാൻ തുടങ്ങും, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, ആ ശീലമില്ലാതായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനൊരു കളിസ്ഥലം തുടങ്ങിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ വയൽനാട്ടിൽ നിന്നുള്ള കുട്ടികളാണോ? വയൽനാട് നിന്നാണോ അതോ വനനാട് നിന്നാണോ? രണ്ട് ഇതിൽ പറയുന്നുണ്ട്. ചില പറയുന്നു വയലുകളുള്ള നാടായതുകൊണ്ട് പിന്നെ വയൽനാടായി, പിന്നെ വയനാടായി. ചിലർ പറയുന്നു വനനാട് എന്നായിരുന്നു, വനങ്ങളുള്ള നാടായതുകൊണ്ട് വനനാട് എന്നായിരുന്നു, പിന്നെ അത് വയനാടായി മാറി. നിങ്ങൾക്ക് ഏതാ ശരിയെന്ന് തോന്നുന്നത്? വയൽനാടാണ് കുറച്ചുകൂടി. ഞങ്ങളുടെ പ്രദേശത്ത് കുറേ കർഷകരുണ്ടല്ലോ, അപ്പം ഞങ്ങൾ അതിന് ഒരു പ്രശ്നം. നിങ്ങളിത് വായിക്കുമ്പോൾ, ഞാനിത് അയച്ചുകൊണ്ടിരുമ്പോൾ കുമൻകാവ് GHSS കുമങ്കാവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മനസ്സിൽ. നിങ്ങൾ വായനക്കാരെ കുറച്ച് പേരുണ്ടല്ലോ, എന്താ എൻ്റെ പ്രശ്നം? എനിക്ക് കുമങ്കാവ് എന്നേ വരുന്നുള്ളൂ, എനിക്കതിൽ വരുന്നില്ല. മൂലങ്കാവ് നയിക്കുന്ന പിന്നെയും കുമങ്കാവ് സ്കൂളിൽ തുടങ്ങാതിരിക്കുകയായിരുന്നു. എന്താ കുമങ്കാവ് വരാൻ? ഇതിഹാസം OV വിജയൻ്റെ അതിൽ രവി അധ്യാപകനായിട്ട് പോയി എവിടെ ഈ കുമങ്കാവിൽ. ആ കുമങ്കാവായിരിക്കും ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ. ഇനി വേറൊന്ന്, രണ്ടിടങ്ങഴി വായിച്ചതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടിടങ്ങഴിയിലെ സാഹചര്യം, ഇത് കുട്ടനാടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് തകഴി ശിവശങ്കര പിള്ള രണ്ടിടങ്ങഴി എഴുതിയിട്ടുള്ളത്. സമാന സാഹചര്യം വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക്? എൻ്റെ കുടിയേറ്റ നാടാണ് വയനാട്. നിങ്ങളുടെ ഒരു നോവലുണ്ടല്ലോ വളരെ പ്രസിദ്ധമായിട്ടുള്ള വയനാട്, നെല്ല് എന്ന് പറയുന്നത് കുട്ടനാട് നെല്ല് തന്നെ അല്ലേ? അതെ. അപ്പോൾ ആ സാഹചര്യം ഇവിടെ കൊണ്ടുവന്നൂടെ നമുക്ക്? കൊണ്ടുവരാം. ഈ വാഹന നിയന്ത്രണം നിങ്ങൾ ആരൊക്കെ ഏറ്റെടുത്തായിട്ടൊക്കെ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ആ നാഷണൽ ഹൈവേയുടെ ഏത് ഹൈവേ ആണത്? ഏത് റോഡിൻ്റെ തീരത്താണ്? മൈസൂർ കോഴിക്കോട് മൈസൂർ നാഷണൽ ഹൈവേയുടെ തീരത്താണ് സ്കൂൾ. ആ നാഷണൽ ഹൈവേയിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ മുത്തങ്ങ, പൊൻകുഴി, മുത്തങ്ങ, അത് കഴിഞ്ഞാൽ പിന്നെ ബന്ദിപ്പൂർ വനത്തിലേക്ക് ഇവിടെ കൂടി പോകുന്നു അല്ലേ? ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾ പോയിട്ടുണ്ടോ? ആ വഴിയൊക്കെ ബസ്സിലൊക്കെ കയറി പോയിട്ടുണ്ട്. അവിടെയും റോഡ് സേഫ്റ്റിയുടെ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്കല്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം? അവിടെയും റോഡിലൂടെ ആരൊക്കെയോ പോകുന്നുണ്ട്. എന്തൊക്കെ മൃഗങ്ങളുണ്ട് അവിടെ? ആന, മാൻ, കടുവ, ഇവർക്കൊക്കെ. അപ്പോൾ അവിടെ അവർക്ക് അവകാശമുണ്ടോ? അവിടെ
തീർച്ചയായിട്ടും അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ അതുവഴി പോകാനായിട്ട്? മുത്തങ്ങയിൽ അങ്ങോട്ട് എത്ര സമയം കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല എന്നോ? രാത്രി 9 മണിക്ക് ശേഷം ഒന്നും അങ്ങനെ പോകാൻ പാടില്ല. എത്ര മണി വരെ? രാവിലെ 6 മണി വരെ. ഒരു നിയന്ത്രണം, നിരോധനം അല്ല, അല്ല ഒരു നിയന്ത്രണം. നിയന്ത്രണം. നിങ്ങളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താ? അനുകൂലിക്കും. എന്തുകൊണ്ട്? കാരണം അവർക്ക് കൂടി അവകാശപ്പെടുത്താനുള്ള കാട്, അതിൻ്റെ നടുവിലൂടെ റോഡുണ്ടാക്കിയത് മനുഷ്യരാണ്. അതുകൊണ്ട് മാത്രമല്ല, രാത്രിയാണ് മൃഗങ്ങൾ അധികവും റോഡ് ക്രോസ് ചെയ്യാറ്. അപ്പോൾ ഒരു വാഹനം അതിനെ തട്ടിയാൽ അതിൻ്റെ മരണത്തിന് ഇടയാവും. പക്ഷേ മനുഷ്യർക്ക് അത്യാവശ്യമായിട്ട് മൈസൂർ വരെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ ആ സമയത്ത് ശേഷം പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യും? ആംബുലൻസുകളെ കടത്തിവിടാൻ സൗകര്യം ഉണ്ടാക്കുമായിരിക്കും. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ പ്രധാന ചാലഞ്ച്? ഒരു PTAയുടെ ഇത്തരം ഒരു സ്കൂളിലെ പ്രധാന ചാലഞ്ച് എന്താണ്? ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും 1,600,000 രൂപയോളം സമാഹരിച്ചുകൊണ്ട് ഞങ്ങളുടെ 24 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കാൻ തീരുമാനിച്ചു. അതിൽ അതിൻ്റെ ഭാഗമായിട്ട് ടൈൽ ഇടുകയും സീലിംഗ് ചെയ്യുകയും ജനൽവാതിലുകളെല്ലാം മാറ്റി. ഇനി നമുക്ക് ചെയ്യേണ്ടത് കാര്യം എന്ന് വെച്ചാൽ, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പ്രൊജക്ടർ, LCD അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ 24 ക്ലാസ് മുറികളും പൂർണ്ണമായും ഡിജിറ്റലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. യാതെൽ ടിങ്കറിംഗ് ലാബ് ആദ്യമായി ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഞങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാണിച്ച ഒരു പ്രധാനപ്പെട്ട സംവിധാനം, അത് ഒരു എന്താ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി എന്ന് പറയാം. അത് 3D പ്രിൻ്ററാണ് അല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിശദം ഒന്ന് പറയാം. 3D പ്രിൻ്റർ എന്ന് വെച്ചാൽ ഒരു വിഷ്വലായിട്ടുള്ളൊരു ഇമേജിനെ ശരിക്കും 3D ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രിൻ്ററാണ്. അപ്പോൾ ശരിക്കും നമ്മൾക്ക് ഇപ്പോൾ 3D പ്രിൻ്റർ വലിയ കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ അബുദാബിയിൽ പോലെ ഒരു ബിൽഡിംഗ് പണിയുന്നത് അതിനിപ്പോൾ 3D പ്രിൻ്ററാണ്. ഇങ്ങനത്തെ മേഖലകളിൽ തന്നെ 3D പ്രിൻ്റർ ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ സാധാ സ്കൂളിൽ നിന്നും അറിയുന്നത് പോലുമില്ല. നമ്മളിങ്ങനെ ഈ സ്കൂൾ ലെവൽ കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് ഇതിനെക്കുറിച്ച് തീരെ അറിയാൻ വയ്യാത്ത ഒരു സാധാരണക്കാർക്ക് എന്താ 3D പ്രിൻ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം? ശരിക്കും നമ്മളിപ്പോൾ പറയുന്നത് ഒരു 2D പ്രിൻ്റർ. സാധാരണ കടയിലൊക്കെ ഉള്ളത് സാധനം 2D പ്രിൻ്ററാണ്. അത് വിഷ്വലായിട്ടൊരു ഇമേജ് നമ്മൾ വെറും ലെങ്ത്തും ബ്രെത്തും മാത്രമായിട്ടായിട്ട് തരുന്നത്. പക്ഷേ 3D പ്രിൻ്റർ എന്ന് വെച്ചാൽ 3D ഡയമെൻഷനിലായിരിക്കും അത് വരിക. പക്ഷേ ലെങ്ത്തും ബ്രെത്തും ഹൈറ്റും എന്ന രീതിയിൽ അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് അത് മാറ്റി തരികയാണ് 3D പ്രിൻ്റർ. എന്തെങ്കിലും പ്രിൻ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഒരു നമുക്ക് ആവശ്യമായ ഒരു ഉൽപ്പന്നം പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ? ഞങ്ങൾക്കിപ്പോൾ ഇവിടെ റോബോട്ടിക്സ് ഉപയോഗിച്ച് കുറേ പ്രോസസ്സുകൾ ചെയ്യാൻ 8T Lab ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനാവശ്യമായ പാർട്സ് ഞങ്ങൾ 3D പ്രിൻ്ററിലൂടെ ഡിസൈൻ ചെയ്ത്. എന്ത് പാർട്സൊക്കെ ഉണ്ടാക്കിയത്? ഞങ്ങൾ ആം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐൻസ്റ്റീനെ അപ്പർ ബോഡി ഫുള്ളായിട്ട് ഞങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐൻസ്റ്റീൻ്റെ ബോഡി അല്ല, ഇപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു പക്ഷേ ഒരു അപ്ലയൻസ് എല്ലൊടിഞ്ഞു പോയി, അതിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പി വേണമെങ്കിൽ 3D പ്രിന്ററിൽ പ്രിന്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് പ്രിന്റ് ചെയ്തു. അപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നൂൽപ്പുഴ പഞ്ചായത്ത് അല്ലേ നിങ്ങളുടേത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ മൂലങ്കാവ്, അവിടെ ഇരിക്കുന്ന നൂൽപ്പുഴ പഞ്ചായത്ത് മൂലങ്കാവ് സ്കൂള് വളരെയധികം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കിയാൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം എന്തായിരിക്കണോ അതിലേക്ക് ഊന്നൽ നൽകുന്ന രീതിയിലാണ് PTA ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സാറാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ മുന്നോട്ടും. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഊർജ്ജം ഉൾക്കൊണ്ട് കുഞ്ഞുങ്ങളും വായിക്കുന്നവരും ചിന്തിക്കുന്നവരുമായിട്ട് വളരട്ടെ. വളരെ സന്തോഷം. സ്കൂളിൽ തേനീച്ച കൃഷി നടത്തി തേനിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന വയനാട് ജില്ലയിലെ അമ്പലവയൽ വൊക്കേഷണൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിശേഷങ്ങൾ കണ്ട് മടങ്ങിവരാം.
സ്കൂളിൻ്റെ വീഡിയോയിലെ തേനീച്ച കൃഷിയെക്കുറിച്ച് പറയുന്നു. ഈ വയനാടിൽ എന്തുകൊണ്ടാണ് തേനീച്ച കൃഷി അല്ലെങ്കിൽ തേനീച്ചകൾ വേണം എന്നുള്ള, കാരണം നിങ്ങളുടെ വീഡിയോയിലൊരു വാചകമുണ്ട്, തേനീച്ചകൾ ഇല്ലാതായിപ്പോയാൽ 4 കൊല്ലം കൊണ്ട് മനുഷ്യവംശം തന്നെ ഒരു വട്ടം ഇല്ലാതായി പോകുന്നുള്ളു. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന്? 100% സത്യമാണ്. 100%? കാരണം വെച്ചാൽ നമുക്ക് ഒരു ചെടിയിൽ എന്തെങ്കിലും ഒരു കായ ഉണ്ടാവണം, ഒരു പൂവ് എന്തുണ്ടാവണം, പരാഗണം നടക്കണ്ടല്ലേ. അതിനെ പരാഗണത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ജീവി ഒന്നാണ് ഈ തേനീച്ച. ക്രോസ് പോളിനേഷനും പരപരാഗണത്തിനും ഒക്കെ ഉണ്ട്. ഒരു ചെടിയിൽ നിന്നും ശേഖരിച്ച് മറ്റൊരു ചെടിയിലേക്ക് യാത്രയല്ലേ അവരുടെ ജീവിതത്തിൽ മുഴുവൻ യാത്രയാണ്. അപ്പോൾ ഈ സമയത്തുകളിൽ ഒരു പൂമ്പൊടി മറ്റൊരിതിലേക്ക് എത്തും. അപ്പോൾ ഈ പരാഗണം നടക്കണമെങ്കിൽ ഇത്തരം തേനീച്ചകൾ പൂമ്പാറ്റകൾ ഒക്കെ വേണം. ഇതില്ലാതായി കഴിഞ്ഞാൽ ഈ വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ തേനീച്ചകൾക്കും പൂമ്പാറ്റകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. അപ്പോൾ വയനാട്ടുകാരുടെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാവുന്ന എന്നാണോ പറയുന്നത് ഞങ്ങൾ? അതിൽ വേറൊന്നും ആയിക്കോട്ടെ. ഞാൻ ഇപ്പോൾ മഴ കുറയുന്നു എന്ന് പറയുന്നു, കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ മനസ്സിലുള്ള ഓർമ്മയിലുള്ള മഴക്കുറവുള്ള കൊല്ലം ഏതാണ്? കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നില്ലേ, മഴക്കുറവുള്ള കൊല്ലമായിരുന്നു കഴിഞ്ഞ കൊല്ലം അല്ലേ? എത്ര ശതമാനം കുറവ്? എന്തെങ്കിലും കണക്ക് നിങ്ങൾക്ക് അറിയാമോ? ശരി, 59-60%, അത് തന്നെയാണ് ഞങ്ങൾ വായിച്ച കണക്ക്. കുറഞ്ഞു അല്ലേ? അതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഇതാണ്. ഈ തേനീച്ചയായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു പുസ്തകമുണ്ട്, ഒരു പുസ്തകം ഉണ്ട് വയനാട്ടുകാരൊക്കെ പുറത്ത് പോകാറുണ്ട്, പ്ലസ് ടുവിൽ 2 കുട്ടികളിവിടെയുണ്ട്. അതിൽ ആ പ്ലസ് 2 കുട്ടികൾ പറഞ്ഞാലും മതി, ഇത് ഈ തേനീച്ചകൾ, പൂമ്പാറ്റകൾ, പക്ഷികൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ ഒരു പുസ്തകമുണ്ട്. അതാ ഈ കുട്ടിക്ക് തന്നെ അറിയാം, പറ പ്ലസ് 2-കാരുടെ ആവശ്യമില്ല. സൈലന്റ് സ്പ്രിംഗ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9-ൽ. പ്ലസ് 2-കാരുടെ ആവശ്യമില്ല, 9-ാം ക്ലാസ്സുകാരൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞത്. ശരി, സൈലന്റ് സ്പ്രിംഗ് അല്ലേ? എന്താ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം? നിശബ്ദ വസന്തം. അതിന്റെ വായിച്ചിട്ടുണ്ടോ അതോ? അതിന്റെ ഞാൻ വായിച്ചിട്ടില്ല. പുസ്തകം വായിച്ചിട്ടില്ല എങ്കിൽ പോലും അറിയാം, അതിനെപ്പറ്റി അറിയാം അല്ലേ? എന്താണ് അതിന് കാരണം? സൈലൻസ്, ഈ നിശബ്ദമായിട്ട് വസന്തം വരും പക്ഷേ നിശബ്ദമായിരിക്കും. ഈ DDT ഒക്കെ അമിതമായ ഉപയോഗം മൂലം ആ പ്രദേശത്തുണ്ടാവുന്ന എന്താ പറയുക, അമിതമായ അത്രയ്ക്ക് കടന്നു കഴിഞ്ഞുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ, അത്തരം ചില മാറ്റങ്ങളൊക്കെ വയനാട്ടിലും ദൃശ്യമാകുന്നുണ്ടോ? ഉണ്ട്. ഈ കീടനാശിനി പ്രയോഗമൊക്കെ വളരെ കൂടുന്ന ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് അല്ലേ? നിങ്ങളെ പാഠ്യപദ്ധതിയിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ ക്ലാസ്സിൽ? അധ്യാപകർ അതിനെപ്പറ്റി പറയാറുണ്ടോ? പറയാറുണ്ട്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൊള്ളാം. നിങ്ങൾ വീഡിയോ കണ്ട സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ, വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ചില പ്രത്യേക പരിപാടികളെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. അതിൽ പിന്നെ അവരുടെ ഭാഷയിലുള്ള പുസ്തകങ്ങൾ, കൈപുസ്തകങ്ങൾ ഇറക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ എത്ര, എനിക്ക് അറിയാൻ താല്പര്യമുള്ളത് ഏതൊക്കെ, എത്ര തരം ഭാഷകളുണ്ട്, എത്ര വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളാണുള്ളത്? അമ്പലവയൽ ആ മേഖലയിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്, ഒരു ഭൂരിഭാഗം വസിക്കുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരെ ആ ഒരു ഞങ്ങളുടെ സ്കൂളിൻ്റെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലൊരു ഒരു നല്ലൊരു ഭാഗം വിദ്യാർത്ഥികളും വരുന്നത് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതിൽ 5 വിഭാഗത്തിലുള്ള ഗോത്ര വിഭാഗത്തിലുള്ള ഒന്ന് പറയാവോ, ഏതൊക്കെ ഗോത്ര വിഭാഗങ്ങളാണുള്ളത്? പണിയ, കുറുമ, കാട്ടുനായ്ക്ക, ഊരാളി, കുറിച്ചിയ വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ, അതായത് നമ്മുടെ സ്വന്തം ഭാഷയിൽ കേൾക്കുമ്പോഴും അതിൽ ആ ഒരു ഭാഷയിൽ പഠിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ആഴ്ന്നിറങ്ങും. അത്തരത്തിൽ അപ്പോൾ ഈ 5 വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മളെ, അവരെ നമ്മുടെ ഭാഷയിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ട് പഠന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഞങ്ങളുടെ സ്കൂൾ ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ലിപി ഒന്നുമില്ല. ഈ സംസാരത്തിലാണ് ഞങ്ങൾ അതെന്താ വാക്ക്, അതെന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ UP ൽ മെൻറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അപ്പം
ഭാഷകൾ മാത്രം സംസാരിക്കുന്ന ടീച്ചറാണ്. അപ്പൊ അവർക്കത് എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാനും കഴിയും. അപ്പൊ ഈ എൽ പി വിഭാഗത്തിൽ ഈ കൊഴിഞ്ഞു പോക്ക് എന്ന് പറഞ്ഞ കാര്യം കുറേ കുറവാണ്. പക്ഷെ അത് യു പി ഹൈസ്കൂളിലോട്ട് എത്തുമ്പോൾ ഇങ്ങനെ ഒരാള് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ ശരിക്കും ഇല്ല. മെന്റർ എന്തെല്ലാം കാര്യങ്ങളാണ് അധ്യാപനത്തിൽ ഏത് രീതിയിലാണ് നിങ്ങളെ സഹായിക്കുന്നത്? അതായത് ടീച്ചിങ് തന്നെയാണ്. ഈ പാഠഭാഗം ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന അതേ രീതിയിൽ തന്നെ അവരുടെ ഭാഷയിൽ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആണ് അവർ ട്രെയിൻ ഓൾറെഡി ട്രെയിൻഡ് ആളാണ്. അവർ ടി ടി സി കഴിഞ്ഞ ആൾക്കാർ തന്നെയാണ്. പക്ഷേ ആദിവാസി കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ഈ മെന്റർ അല്ലേ? എൽ പി സ്കൂളിൽ ഈ മെന്ററിന്റെ സഹായത്തോടുകൂടി പഠിച്ചു വരുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും മലയാളം കൂടുതൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണോ കൊടുക്കുന്നത്, അതോ അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ പഠിക്കാനുള്ള ട്രെയിനിങ് ആണോ ഈ മെന്റർ വഴി നൽകുന്നത്? അതായത് മലയാളം തന്നെ അവരുടെ ഭാഷയിൽ എളുപ്പം മനസ്സിലാക്കി എടുക്കാനാണ്. വ്യത്യസ്തമായ പഠന രീതികളുള്ള കണ്ണൂർ ജില്ലയിലെ ചെടിക്കുളം ആയിഷ എൽ പി സ്കൂളിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ചിത്രീകരിച്ച് എല്ലാ ക്ലാസ് റൂമിലും ടെലിവിഷനിലൂടെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇവിടെ കണ്ടതിൽ കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ എച്ച് എം ഇന്ദിര ടീച്ചറിന് പറയാനുള്ളത്? 1960 ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ആദ്യ ബാച്ചിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ മൂന്നാം തലമുറ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ തന്നെ പകുതിയോളം അധ്യാപകരും അതുപോലെ പി ടി എയിലും ഉള്ള വലിയൊരു ശതമാനം പേരും എല്ലാം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ സമൂഹം ഈ വിദ്യാലയത്തെ ഏറ്റവും മെച്ചപ്പെട്ട വലിയ ഒന്നാം സ്ഥാനത്തെത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ്. ഈ വിദ്യാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഈ വിദ്യാലയത്തേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകം അവിടുത്തെ പഠന നിലവാരം തന്നെയാണ്. പിന്നോക്ക വിദ്യാർത്ഥികളെ മുഴുവൻ അവരെ മുഴുവൻ സമയമാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേക സമയം ഉപയോഗിച്ചല്ല, എല്ലാ സമയത്തും തന്നെ ഈ കുട്ടികളെ ശ്രദ്ധിച്ച് എല്ലാ കുട്ടികളെയും ഒരേ നിലവാര മുന്നോട്ടെത്തിക്കാൻ, അവർക്ക് ഓരോ കുട്ടിക്ക് സാധിക്കുന്ന അത്ര നിലവാരത്തിലെത്തിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നു. അത് പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ സമൂഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കുട്ടികളെ ആക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവരേറ്റവും താല്പര്യത്തോടുകൂടി വിദ്യാലയത്തിൽ അയക്കുന്നു. നിർദ്ദേശപ്പെട്ടിന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളൊക്കെ നിർദ്ദേശങ്ങൾ ആരാതിലിടുക? നിർദ്ദേശപ്പെട്ടിയിൽ ആർക്ക് നിർദ്ദേശങ്ങൾ എഴുതിയിടാം? വരുന്നവർക്കൊക്കെ എഴുതാം. പിന്നെ പി ടി എയിൽപ്പെട്ടവരും രക്ഷിതാക്കളും വരുന്ന എല്ലാ ബന്ധപ്പെട്ടവർക്കൊക്കെ എഴുതിയിടാറുണ്ട്. കുട്ടികൾ പിന്നെ അത്ര താല്പര്യം അതിൽ കാണിക്കാറില്ല. അവർ അധ്യാപകരോടാണ് കൂടുതൽ പറയുന്നത്. പുറത്തുനിന്നുള്ളവരാണ്, രക്ഷിതാക്കളുമായിട്ടുള്ളവരാണ് ചെയ്യാറുള്ളത്. ടീച്ചർ അങ്ങനെ രക്ഷിതാക്കൾ നിർദ്ദേശപ്പെട്ടി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ട് കൂടുതല് പിന്നെ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരു രക്ഷിതാവ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഗുണം ചെയ്യുന്നുണ്ട് അത് അറിഞ്ഞത് വളരെ നല്ലത്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ തന്നെ ഭാഷ എന്ന് പറയുന്നത് മലയാളം ആവണമെന്നില്ലല്ലോ. അവർ അവരുടേതായുള്ള ഭാഷയിലായിരിക്കും. അല്ല, അവര് സാധാരണക്കാരെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ അവിടുത്തെ പ്രദേശത്തുള്ള കുട്ടികൾ അങ്ങനെ തീരെ ഇതായിട്ടുള്ളതല്ല. കാരണം വളരെ ചുരുങ്ങിയ കുടുംബങ്ങളെ ഉള്ളൂ, ഒരു കുറച്ച് കുടുംബങ്ങളാണ്. അവർ ഇടപഴകുന്നത് മുഴുവൻ ജോലിക്ക് പോകുന്നത് മലയാളികൾ സാധാരണ ആൾക്കാരാണ്. പഠന നിലവാരത്തിൽ അവരുടെ ഒരു അവസ്ഥ എന്താണ്?
പഠന നിലവാരത്തിലവരൊട്ടും പിന്നെ ഈ ഒന്നാം സ്ഥാനം വരെ എത്തുന്ന കുട്ടികളുണ്ട് അവരുടെ കൂട്ടത്തിൽ. നിങ്ങളിൽ അവർ മറ്റു കുട്ടികളെക്കാൾ മുന്നോക്കാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കുള്ളത് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ഞങ്ങളുടെ ഭാഗത്ത് സാധാരണ ഒരു ഇപ്പം വയനാട് അങ്ങനെയുള്ള പ്രദേശത്തുള്ള പോലെയുള്ള വിഭാഗങ്ങളല്ല. കാരണം എല്ലാവരും പിന്നെ നമ്മളോട് ഇടപഴകി ജീവിക്കുന്നു. നാലോ അഞ്ചോ കുടുംബങ്ങൾ ഇവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പ്രത്യേക സ്ഥലങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ച് പോയത്. അല്ലാതെ അങ്ങനെ പോകുന്ന നമ്മൾ ഓരോ കാര്യത്തിൽ നിന്നാണല്ലോ ഓരോ കാര്യം ഉൾക്കൊള്ളുന്നത്. വളരെ സന്തോഷം ടീച്ചറെ. ടീച്ചറിന്റെ പോസിറ്റീവ് അപ്രോച്ച് ഞങ്ങൾക്ക് വളരെ തീർച്ചയായിട്ടും അത് ഇങ്ങനെ പറഞ്ഞ് ശീലമായി. ഇവരുടെ അഡ്രസ്സ് പോലും ഇതാണ്. എന്തായാലും പുതിയ ചിന്തകൾ കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ നല്ല അധ്യാപകരും അതുപോലെ ചിന്തിക്കുന്ന അധ്യാപകരൊക്കെ വേണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഞങ്ങൾ എസ് ആർ ജികളിലും എല്ലാം ഞങ്ങൾ ഇപ്പൊ നോട്ടുകൾ എല്ലാ കുട്ടികളുടെയും നോട്ടുകൾ ഞങ്ങൾ എസ് ആർ ജി ഒക്കെ വളരെ ശക്തമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒറ്റ കുട്ടിയും എഴുതാത്തതും വായിക്കാത്തതോ അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള എത്താത്ത ഒരൊറ്റ കുട്ടിയും ഇല്ല. അഭിമാനത്തോടുകൂടി തന്നെ അതെനിക്ക് പറയാൻ സാധിക്കും. ടീച്ചർ കുഞ്ഞുങ്ങളും കൂടെ ഉള്ള ഈ ഒരു സംവാദം വളരെ ആനന്ദപ്രദമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കുട്ടികളുടെ കലാപ്രവർത്തനങ്ങൾ ചിത്രീകരിച്ച് ഒരേ സമയം എല്ലാ ക്ലാസ് മുറികളിലും ടെലിവിഷനിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹരിത വിദ്യാലയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പിഞ്ചു മനകൾ കമലം പകരും സഞ്ചിത സംസ്കൃതി തന്നൂർ.